Thank uh -oh. എല്ലാവർക്കും നമസ്കാരം ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് രണ്ടാം വർഷത്തിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ രണ്ടാം വർഷത്തിലെ ആദ്യത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ചില ആശയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സില് ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ നിർത്തിയപ്പോൾ ഒരു അസൈൻമെൻറ്റ് തന്നു വിട്ടിട്ടാണ് നമ്മൾ ആ ക്ലാസ് അവസാനിപ്പിച്ചത് അതായത് അസൈൻമെൻറ്റ് ഇങ്ങനെയായിരുന്നു അതായത് ഒരു റിയൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിൽ എ ബി എന്നുള്ള ഓഡേറ്റ് പേരുണ്ട് ആ ഓഡേറ്റ് പേർ തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരുന്നു എ ലെസ് ആൻഡ് ഈക്വൽ ടു ബി റേസ് ടു എൻ വേർ എൻ എലിമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഇതായിരുന്നു നമ്മൾ ചോദ്യം അത് റിഫ്ലക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസെറ്റീവാണോ എന്നൊക്കെ പരിശോധിക്കലായിരുന്നു ആ സൈനമിൽ ഉണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ ചുവടുപിടിച്ചുള്ളൊരു ചോദ്യം അന്നത്തെ ക്ലാസ്സിൽ തന്നെ ചെയ്തിരുന്നു അപ്പോൾ എ ലെസ് ദാൻ ഈക്വൽ ടു ബി എ ലെസ് ആൻ ഈക്വൽ ടു ബി സ്ക്വയർ എ ലെസ് ആൻഡ് ഈക്വൽ ടു ബി റൈസ് ടു ത്രീ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇത് എൻ വന്നു കഴിഞ്ഞാൽ അതായത് എ ലാനിക്കുള്ള ബി റേസ് എൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് വിശദീകരിക്കാം എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നു വിട്ട ചോദ്യം എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടാവും ചിലർക്ക് അതിൻ്റെ ഉത്തരങ്ങളെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാം അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ എൻ ആകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യം പോലെ ആകുന്നത് എ ലക്സാൻഡർ ഈക്ല ടു ബി എന്നാവും അപ്പോൾ അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം അത് പിന്നെ റിഫ്ലക്സീവ് ആണ് ട്രാൻസിറ്റീവാണ് സിമട്രിക് അല്ല എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഞാനത് എൻ ഗ്രേറ്റർ ദാൻ ഈക്ലു ടു വരുമ്പോൾ എങ്ങനെ നമ്മളത് കാണാം എൻ്റെ ഉത്തരം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതെങ്ങനെ ഒരു കൗണ്ടർ എക്സാമ്പിൾ പൊതുവായിട്ട് പറയാം കാരണം എന്നാ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ സംഖ്യ കുറച്ച് വലുതാക്കി എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ട്രാൻസിറ്റീവ് അപ്പോൾ ഇത് എന്നാ റിഫ്ലെക്സീവ് അല്ല സിമട്രിക് അല്ല എന്നൊക്കെയുള്ളത് ജെനുവാണ് കാരണം നമുക്ക് അതിൻ്റെ ഒരു ജോമെട്രി കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ ജോമട്രി പ്രകാരം തന്നെ ത് അതായത് വൈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ ഇതിൻ്റെ കുറച്ച് ഭാഗം അതിൻ്റെ പുറത്തായിരിക്കും ഉദാഹരണത്തിന് സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കുള്ള ഭാഗം അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൺ ബൈ റ്റു വൺ ബൈ ടു എന്ന് പറഞ്ഞ പോയിൻ്റ് ഇതിൻ്റെ റീജ്യനിൽ ഉണ്ടാവില്ല സോ അതുകൊണ്ട് അത് റിഫ്ലക്സീവ് അല്ല എന്ന് നമുക്ക് പറയാം അതുപോലെ നമുക്ക് നമുക്കിപ്പോൾ വൺ ടു നമുക്കതിനകത്ത് എടുക്കാൻ പറ്റും കാരണം വൺ ടു എന്ന് പറയുന്നത് വൺ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ടു റൈസ് ട്വൻ അത് തന്നെ ശരിയാകും പക്ഷേ തിരിച്ച് ടു വൺ നമുക്ക് ആ ആ റീജ്യനകത്ത് ഉണ്ടാവാൻ പറ്റില്ല സോ അതുകൊണ്ട് അത് റിഫ്ലക്സീവല്ല സിമട്രിക്കല്ല നമുക്ക് ഉറപ്പിച്ച് പറയാം പക്ഷേ ട്രാൻസിറ്റിവിറ്റി നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഒരു കോമൺ എക്സാമ്പിൾ നമുക്ക് പൊതുവായിട്ട് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും കാരണം അത് സാധാരണ വിചാരിക്കുക അതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ ആലോചിച്ചെടുക്കണം ഞാനിവിടെ ആലോചിക്കാനുള്ള ഒരു ചെറിയ വഴികളാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ നേരത്തെയുള്ള പ്രോബ്ലത്തിലൊക്കെ ഈ ഒരു മെത്തേഡ് നമുക്കവിടെ അപ്ലൈ ചെയ്യാം അതായത് ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എ ബി ഉണ്ട് ബി സി ഉണ്ട് ദെൻ എ സി ഉണ്ടാവണമെന്നാണല്ലോ ട്രാൻസിറ്റിവിറ്റിയുടെ റീസൺ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് ട്രാൻസിറ്റി അല്ലാണ്ടാവണമെങ്കിൽ എ ബി ഉണ്ടാവുക ബി സി ഉണ്ടാവുക എ സി ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനൊരു ഒരു കാര്യം ചെയ്യാണ് ഇല്ലാത്ത ഒരു എ സി അതിനകത്തെടുക്കും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടൂറൈസ് ടു എൻ പ്ലസ് വൺ കോമ ടു എന്ന് പറയുന്ന ഓഡേഡ് പെയർ നമുക്ക് ആ റീജിയനിൽ ഉണ്ടാവില്ല കാരണം ടൂറേസ് ടു എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് നാച്ചുറലി ഷുഡ് ബി ഗേറ്റ് ഗ്രേറ്റർ ദാൻ ടൂറേസ് ടു എൻ കാരണം പ്ലസ് വണ് കിടക്കുന്നതുകൊണ്ട് കൂടുതലായിരിക്കും അപ്പോൾ ആ റീജിയനിൽ അത് ഉണ്ടാവില്ല ഈ പറയുന്ന ടൂറേസ് ചെൻ പ്ലസ് വൺ കോമാ ടൂ എന്ന ഓഡേറ്റ് പേർ ആ റീജിയനിൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എ ബി ഉണ്ട് ബി സി ഉണ്ട് എ സി അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ എ സി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ഇതിനകത്ത് ഉണ്ടാകേണ്ട രണ്ട് ഓഡേറ്റ് പേരിൽ എ യും സിയും ഫിക്സ്ഡ് ആണ് പറഞ്ഞാൽ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ും പിന്നെ ടൂവും കൂടെ വരണം ഇത് രണ്ടും ഈ റീജ്യൽ ഉണ്ടാകുകയും ചെയ്യുകയാണ് നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ ടൂറേസ് ടൂസ് വണ്ണിൻ്റെ അത് ചേർക്കുകയും അതുപോലെ ഫോർ ടൂ എന്ന് പറയുന്ന ഓഡേഡ് പേർ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നാച്ചുറലി ഈ രണ്ട് ഓഡേഡ് പേരും ആ റീജിയനകത്ത് ഉണ്ടാവുകയും നമ്മളിത് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുകയും ചെയ്യും ഇതൊരു പൊതുവായിട്ട് നമ്മൾ ഇത്തരം ട്രാൻസിറ്റീവിറ്റി അല്ല എന്ന് കാണിക്കുന്നിടത്തുള്ള ഒരു പൊതു കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ ഇത്തരത്തിൽ ആലോചിക്കാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ ചോദ്യം നമുക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം ആ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ പലരും ചെയ്തിട്ടാണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ജോമെട്രിക്കലി ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക കഴിഞ്ഞ വർഷം നമ്മൾ ജോമെട്രിക്കലി ഈ ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടാം വർഷം നമുക്കറിയാം കഴിഞ്ഞ വർഷം മുതൽ ഹയർ സെക്കൻഡറിക്ക് ലാബ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ നമുക്ക് പതിനാറ് ലാബാണ് ഉണ്ടായിരുന്നത് അതിൽ എട്ട് ലാബ് ചെയ്യേണ്ടതുണ്ടായിര ഉണ്ടായിരുന്നു സെക്കൻഡ് ഇയറിൽ അതുപോലെ ലാബുണ്ട് ഇതിൽ ഈ പിന്നെ റിഫ്ലെക്സിവിറ്റി അല്ലെങ്കിൽ സിമെട്രിസിറ്റി അതുപോലെ ട്രാൻസിറ്റിവിറ്റിയുടെ ഒക്കെ ഒരു ജോമെട്രിക്കൽ അപ്രോച്ച് നമ്മൾ പതിനേഴാമത്തെ ലാബിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കൂളിൽ അത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വ്യക്തമായിട്ട് അതിൻ്റെ ജോമെട്രിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത അസൈൻമെൻറ്റിൻ്റെ ഒരു വിശദീകരണം എന്ന് പറയും ഇനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കുട്ടികളുടെ മുമ്പിലൊക്കെ ഒന്ന് ആളാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചില തമാശകൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അത് ഗണിതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടോടുകൂടി ഉദാഹരണത്തിന് ഇപ്പോൾ കൂട്ടുകാരത് പറയാം നിങ്ങൾ മനസ്സിലൊരു സംഖ്യ വിചാരിക്കൂ അപ്പോൾ കൂട്ടുകാർ ഒരു സംഖ്യ വിചാരിക്കും അതിനെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിക്കുക കൂട്ടുക ഹരിക്കുക കുറയ്ക്കുക എന്നിട്ട് ആ സംഖ്യ ചോദിക്കും നമ്മൾ അപ്പോൾ നമ്മൾ നീ മനസ്സിൽ വിചാരിച്ച സംഖ്യ ഇതല്ലേ എന്ന് ചോദിച്ച് അവരുടെ അടുത്ത് മിടുക്കനാവുന്ന ഒരു ഒരു കാര്യം ഉണ്ടാവും അപ്പോൾ അത്തരത്തിൽ ഒരു ചോദ്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിൽ മൈനസ് പത്തിനും പത്തിനും ഇടയ്ക്കുള്ള ഒരു ഇൻറ്റിജർ മനസ്സിൽ വിചാരിക്കുക അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് നിങ്ങളിപ്പോൾ ഈ ഇൻഡിജർ നമ്പർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും ഇതിനെ ഒരു മൂന്ന് കൊണ്ട് ഗുണിച്ചോളൂ ഓക്കെ ഗുണിച്ച് കഴിഞ്ഞാൽ രണ്ട് കൊണ്ട് ഗുണിക്കുക പിന്നെ ഒരു പത്ത് കൂട്ടുക കുട്ടി കുട്ടിക്കാണല്ലേ ഒരു ഒൻപത് കുറയ്ക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിൽ ഇപ്പോൾ വ്യത്യസ്ത ഉത്തരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഞാൻ ചോദിക്കുന്നത് സപ്പോസ് ഇപ്പോൾ എനിക്ക് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുക നിങ്ങളുടെ മനസ്സിൽ ആരുടെങ്കിലും ഒരു സംഖ്യ മുപ്പത്തേഴ് എന്ന് വിചാരിക്കും അപ്പോൾ ഈ മുപ്പത്തേഴാണ് മനസ്സിൽ ഉണ്ടായിരുന്ന സംഖ്യ എങ്കിൽ ഞാൻ ഉടനെ ഉത്തരം പറയും ആ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ആറാണ് അപ്പോൾ ഈ ആറ് എങ്ങനെ ഞാൻ കണ്ടെത്തി അതിൻ്റെ പിന്നിലെ ഗണിതത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെയ്ത പ്രോസസ്സുകൾ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം ആദ്യം മനസ്സിലൊരു സംഖ്യ വിചാരിച്ചു അത് മൈനസ് പത്തിനും പത്തിനും ഇടയ്ക്കുള്ള സംഖ്യയാണ് ഇൻഡിജസ് ആണ് രണ്ടുകൊണ്ട് ഗുണിച്ചു മൂന്നുകൊണ്ട് ഗുണിച്ചു പിന്നെ പത്ത് കൂട്ടാൻ പറഞ്ഞു പിന്നെ ഒൻപത് കുറയ്ക്കാൻ പറഞ്ഞു പക്ഷെ നെറ്റ് എഫക്റ്റ് ഇപ്പം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ആറ് കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടിയതാണ് അതിൽ തർക്കമില്ല ഞാൻ വെറുതെ ഒരു ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും കുറച്ച് പിന്നെ നമ്പേഴ്സൊക്കെ തന്നെ പറഞ്ഞാണ് ആക്ച്വലി എന്നെ നെറ്റ് ഇഫക്റ്റ് ആറുകൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടിയതാണ് അപ്പോൾ ഇവിടെ മുപ്പത്തേഴാണ് സംഖ്യകൾ വിചാരിച്ച് സംഖ്യ നിങ്ങൾ ഈ പറഞ്ഞ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നമ്മൾ മനസ്സിൽ സംഖ്യ കിട്ടാൻ വേണ്ടി അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കും അപ്പോൾ മുപ്പത്താറ് ആറ് കൊണ്ട് ഹരിക്കും അല്ലേ ചെയ്ത പ്രോസസ്സുകൾ തിരിച്ചു ചെയ്യുന്നു ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് ആറാണ് അപ്പോൾ അല്ലേ ആറാണ് നമുക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾ ഓരോരുത്തർക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ കൂട്ടുകാരുമ്പിലൊക്കെ ചെയ്തിട്ടുണ്ടാവും മാത്തമാറ്റീഷ്യൻസ് ഇത്തരം കാര്യങ്ങൾ ഒന്ന് ജനറലൈസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കാം അങ്ങനെ ശ്രമിക്കാറുണ്ട് നമുക്കിതിനെ ജനറലൈസ് ചെയ്യണം ഇതിനെ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ അതായത് മൈനസ് പത്തിനും പത്തിനും അടക്കുള്ള സംഖ്യ ആയതുകൊണ്ട് അതിനെ ആറ് കൊണ്ട് ഗുണിച്ചിട്ട് ഒന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ മനസ്സിൽ സംഖ്യ എക്സ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിനെ ആറു കൊണ്ട് ഗുണിക്കുമ്പോൾ സിക്സ് എക്സ് പ്ലസ് വൺ അപ്പോൾ ദ ഫംഗ്ഷൻ ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിക്സ് എക്സ് പ്ലസ് വൺ എന്നുള്ള ഫംഗ്ഷനായി ഇനി ഇതിൽ എക്സിനെടുക്കാൻ പറ്റുന്ന സംഖ്യകൾ നമ്മൾ ആണല്ലോ നമ്മൾ ഡൊമൈൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇവർ പഠിച്ചത് മൈനസ് പത്തിനും പത്തിനും ഇടയ്ക്കുള്ള സംഖ്യകളാണ് ഇതിൻ്റെ ഡൊമൈൻ അതിലും തർക്കമില്ല എന്നാൽ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാകും നമ്മളെ റേഞ്ചിനെ കുറിച്ചൊന്ന് ഒന്ന് ആലോചിക്കാം അപ്പോൾ അത് ഒന്ന് നിങ്ങളുടെ അടുത്ത് വിശദീകരിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പ്രെഡ് ഷീറ്റ് തുറക്കുകയാണ് ഓക്കെ അപ്പോൾ ഞാനൊരു സ്പ്രെഡ് അവിടെ തുറന്നു അപ്പോൾ ഞാനിവിടെ എക്സിൻ്റെ വിലകൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തിനും മൈനസ് പത്തിനും ഇടയ്ക്കുള്ള വാല്യൂസ് ആണ് ഫംഗ്ഷൻ അവിടെ എഴുതിയിട്ടുണ്ട് എഫ് ഒഫ് എക്സ് ഈക്വൽ ടു സിക്സ് എക്സ് പ്ലസ് വൺ അപ്പോൾ ഓരോ ഡൊമൈൻ വിലകൾക്കും ഈ പറയുന്ന പിന്നെ ഫംഗ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഫങ്ഷൻ വിലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഞാനന്ന് ഇൻപുട്ട് ചെയ്യാണ് ഈ ഈക്വൽ ടു എ ടു എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലിമെൻറ്റ് അർത്ഥം ഇൻ ടു സിക്സ് പ്ലസ് വൺ ഓക്കെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മൈനസ് ഫിഫ്റ്റി നയൻ മൈനസ് ഫിഫ്റ്റീന്ന് പറഞ്ഞു പറഞ്ഞാൽ മൈനസ് ടെന്നിന് ഫംഗ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വിലയാണ് മൈനസ് ഫിഫ്റ്റി നയൻ എന്ന് പറയുന്നത് ഞാനിത് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഈ പറയുന്ന കോളം ഓക്കെ ഒന്ന് ഫില്ല് ചെയ്യണം അപ്പോൾ ഒരു ലിബ്രോ കാൽക്കുലൊക്കെ ഉള്ള സൗകര്യം സ്പെഷ്യൽ ഒരു സൗകര്യമാണ് നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി എല്ലാ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയതുകൊണ്ട് എല്ലാത്തിലും വില കിട്ടും ഓക്കെ ഇപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ കോളത്തിൽ കാണുന്നത് ശരിക്കുമല്ല ആ ഫംഗ്ഷൻ്റെ റേഞ്ചാണ് അപ്പോൾ ഓരോ എക്സ് വിലകൾക്കും അതായത് ഡൊമൈൻ വിലകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻ വിലകൾ നമുക്കവിടെ കിട്ടി ഇപ്പോൾ മൈനസ് ഫിഫ്റ്റീൻ മുതൽ താഴോട്ട് നമുക്ക് ഇവിടെ സിക്സ്റ്റി വൺ വരെയുള്ള വിലകളുണ്ട് അതിൻ്റെ റേഞ്ചാണ് ഇനി നമ്മൾ ഇപ്പോൾ നേരത്തെ പിന്നെ പറഞ്ഞ പ്രോ അല്ലെങ്കിൽ ആലോചിക്കാൻ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യത്തിൽ ഒരു കുട്ടി ഇങ്ങനെ പറയുകയാണ് മുപ്പത്തിരണ്ടാണ് എനിക്ക് കിട്ടിയ ഉത്തരം അപ്പോൾ മുപ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നമ്മുടെ ആ സുഹൃത്തിന് നമ്മളീ ഉദ്ദേശിക്കുന്ന ഗണിതത്തെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ ഒന്ന് വട്ടം കറക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തിരണ്ടെന്ന് പറഞ്ഞായിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗുണിക്കാനോ കൂട്ടാനോ ഒക്കെ മടി തോന്നിയിട്ട് വെറുതെ പറഞ്ഞായിരിക്കും ഈ മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സംഖ്യ മനസ്സിൽ വിചാരിച്ചു അതിനെ ആറ് കൊണ്ട് ഗുണിച്ചു ഒന്ന് കൂട്ടിയാൽ അത് കിട്ടാൻ പോകുന്ന ഓഡ് നമ്പർ ആയിരിക്കും മുപ്പത്തിരണ്ട് ഓഡ് നമ്പർ അല്ല സ്വാഭാവികമായിട്ട് വരില്ല അപ്പോൾ നമ്മൾ ഉടനെ പറയുക മുപ്പത്തിരണ്ട് വരില്ലല്ലോ എങ്ങനെ മുപ്പത്തിരണ്ട് വരിക എന്ന് പറഞ്ഞ് നമ്മൾ ആ ചോദ്യം ആ നീ ശരിക്കും കുണിച്ച് നോക്കിയില്ലേ എന്നുള്ളൊരു ഡിസ്കഷനോ അല്ലെങ്കിൽ സംസാരമായിരിക്കും നമ്മൾ പറയുക പക്ഷേ ഇവിടെ മുപ്പത്തിരണ്ട് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ മുപ്പത്തിരണ്ടിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ അത് മുപ്പത്തൊന്നായി ആറുകൊണ്ട് ഹരിച്ചാൽ പിന്നെ നമുക്കൊരു ഇൻഡിജർ നമ്പർ അവിടെ കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ നമുക്കിവിടെ തിരിച്ചു പറയാൻ കഴിയണമെങ്കിൽ ഈ റേഞ്ചിലുള്ള എലിമെൻറ്റ്സ് മാത്രമേ തിരിച്ചു പറയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഫങ്ഷന് ഒരു പ്രത്യേക ക്വാളിറ്റി അവിടെ ഉണ്ടാവണം ആ ക്വാളിറ്റി ഇതാണ് ഇതിൻ്റെ കോഡൊമൈൻ ഒരു ഫംഗ്ഷന് കോഡൊമൈൻ ഉണ്ടാവുമല്ലോ രണ്ടാമത്തെ സെറ്റിനെ പൂർണ്ണമായിട്ട് നമ്മൾ പറയുന്ന പേരാണ് കോഡൊമൈൻ ഈ കോഡൊമൈനും റേഞ്ചും തുല്യമാവണം അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ക്വാളിറ്റി അതിൻ്റെ റേഞ്ചും കോഡൊമൈനും സെയിം ആകണം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പിന്നെ കിട്ടിയ ഉത്തരത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കണം അല്ലേ നമ്മൾ അവസാനം ചെയ്ത് ഒന്ന് കൂട്ടലാണ് അപ്പോൾ ഒന്ന് കുറച്ചിട്ട് ആറു കൊണ്ട് ഹരിക്കലാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ ഞാൻ ആ പ്രോസസ്സ് ഇവിടെ ഒന്ന് ഈ സ്പ്രെഡ് ഷീറ്റിലൊന്ന് ഇൻപുട്ട് ചെയ്യുകയാണ് അപ്പോൾ റേഞ്ചിലുള്ള സംഖ്യ ഫിഫ്റ്റി നയൻ എടുത്തു മൈനസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ് ഓക്കെ ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കണ്ടാലറിയാം ഞാൻ ഫിഫ്റ്റി മൈനസ് ഫിഫ്റ്റി നയൻ ആനുപാതികമായിട്ടുള്ള ഡൊമൈൻ വില മൈനസ് ടെൻ ആണ് ഞാനതൊന്ന് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും വില നമുക്കവിടെ കിട്ടും ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന മൂന്നാമത്തെ കോളവും ആദ്യത്തെ കോളവും സെയിമാണ് കാരണം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അതിനെ നമ്മൾ തിരിച്ച് ആ ഒരു ഫംഗ്ഷൻ കൊടുത്തു അതായത് എക്സ് മൈനസ് വൺ ബൈ സിക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുത്തു നമ്മൾ തിരിച്ചുള്ള വിലകൾ അവിടെ കണ്ടെത്തി അപ്പോൾ ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് തിരിച്ചെഴുതാൻ പറ്റിയത് റേഞ്ചും കോഡൊമൈനും സെയിം ആയതുകൊണ്ടാണ് ഇനി ഞാൻ പറയുകയാണ് നമ്മൾ നേരത്തെ കുട്ടികളുടെ മുമ്പിൽ അല്ലെങ്കിൽ സു മുമ്പിൽ പറഞ്ഞ ഒരു പ്രോസസ്സിൽ ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കുമെന്ന് പറഞ്ഞു ആ സംഖ്യയെ അതിലൂടെ തന്നെ ഗുണിക്കാൻ പറയുക എന്നിട്ട് ഒന്ന് കൂട്ടുക എന്നുള്ള പ്രോസസ്സാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇങ്ങനെയായി എഫ് ഒഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ തിരിച്ച് പറയാം എന്നൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ആ ഒരു ഒന്ന് ഇൻപുട്ട് ചെയ്യാണ് എ ടു സ്ക്വയർ പ്ലസ് വൺ ഓക്കെ നോക്കിയാൽ ഇപ്പോൾ എനിക്ക് നൂറ്റി ഒന്നാണ് കിട്ടിയത് മൈനസ് ടെൻ ആണ് മൈനസ് ടെൻ്റെ സ്ക്വയർ ഹൺഡ്രഡ് ഹൺഡ്രഡിനോട് ഒന്ന് കൂട്ടിയാൽ ഹണ്ട്രഡ് ആൻഡ് വോട്ട് ഞാനത് ഡ്രാഗ് ചെയ്ത് എല്ലാ കോളത്തിലേക്കും ഞാനത് അങ്ങ് ഫിൽ ചെയ്യാം എല്ലാത്തിൻ്റെയും വില ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ഫങ്ഷനിലൂടെ ഈ പറയുന്ന ഡൊമൈൻ നമ്പേഴ്സൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന വാല്യൂസ് വാല്യൂസൊക്കെ നമ്മളവിടെ ലിസ്റ്റ് ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണ് ഈ പ്രോസ് അപ്പോൾ ഈ ഇതെല്ലാം ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുകയാണ് പിന്നെ ഈ മനസ്സിൽ വിചാരിച്ച സംഖ്യ ഈ ഒക്കെ ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ കിട്ടിയ നമ്പു നമ്പർ ഫിഫ്റ്റി ആണെന്ന് വിചാരിക്കുക അൻപതാണ് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ അൻപത് എടുക്കുമ്പോൾ അൻപതിന് നേരത്തെ ഉണ്ടായിരുന്ന സംഖ്യ മൈനസ് സെവനാണ് അതുപോലെ നോക്കുമ്പോൾ ഇവിടെ വേറൊരു അൻപത് ഉണ്ട് അതിൻ്റെ പഴയ സംഖ്യ എന്ന് പറയുന്നത് സെവനാണ് അല്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫംഗ്ഷൻ വിലയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള എക്സ് വിലകൾ കിട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ കൂട്ടുകാരു മുമ്പിൽ അവതരിപ്പിച്ചതെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പഴയ സംഖ്യ പറയാൻ കഴിയില്ല കാരണം ഈ ഫങ്ഷനൊരു ചെറിയ പോരായ്മയുണ്ട് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മൈനസ് ഒന്ന് തൊട്ട് മൈനസ് പത്ത് വരെ ഈ ഫംഗ്ഷൻ്റെ വില ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് വൺ മുതൽ അല്ലെങ്കിൽ ടു വരെയാണ് അതുപോലെ വൺ തൊട്ട് ടെൻ വരെയുള്ള ഈ ഫംഗ്ഷൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ അതും ഈ ഫങ്ഷൻ്റെ വില സെയിമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള എക്സ് വിലകൾക്ക് ഒരേ പോലെയുള്ള ഫങ്ഷൻ വിലകൾ കിട്ടുന്നു അങ്ങനെ ഒരു ഫങ്ഷനാണ് നമ്മൾ ഈ പറയുന്ന പ്രോസസ്സിൽ ഉപയോഗിക്കുന്നതെങ്കിൽ തിരിച്ചു പറയാൻ പറ്റാതെ വരും അപ്പോൾ രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഫങ്ഷന് ഈ പറയുന്ന ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല ഏത് കാര്യം ഉണ്ടാവാൻ പാടില്ല വ്യത്യസ്ത എക്സ് വിലകൾക്ക് ഒരു ഫംഗ്ഷൻ വില ഉണ്ടാകാൻ പാടില്ല രണ്ട് കാര്യങ്ങൾ നമ്മൾ അവിടെ തീരുമാനമായി ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്കഷനിലേക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡൊമൈൻ എഴുതി അതുപോലെ അതിൻ്റെ റേഞ്ച് ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടു ഇപ്പോൾ സ്ക്രീൻ നോക്കിയാൽ അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്ന സിക്സ് എക്സ് പ്ലസ് വൺ ഈക്വൽ ടു വൈ എന്ന് പറയുന്നതാണെങ്കിൽ അതിൻ്റെ നമ്മൾ നെർട്ടി സെവൻ എന്ന് പറഞ്ഞതിന് പകരം ഞാൻ പൊതുവായിട്ട് വൈ എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ് ഈക്വൽ ടു വൈ മൈനസ് വൺ ബൈ സിക്സ് എന്ന് എഴുതാം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫംഗ്ഷൻ ഒരു പുതിയ തിരിച്ചെഴുതാൻ പറ്റുന്നൊരു ഫംഗ്ഷൻ ജി എക്സ് ഈക്വൽ ടു മൈനസ് വൺ ബൈ സിക്സ് അപ്പോൾ ഇപ്പോൾ നമുക്ക് തിരിച്ചു പറയണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഈ ഫംഗ്ഷൻ ഉണ്ടാകണമെന്ന് പറഞ്ഞല്ലോ നമുക്ക് ആ ഫംഗ്ഷൻസ് ഒന്ന് ആ ഒരു പ്രോപ്പർട്ടീസ് ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ പ്രോപ്പർട്ടീസ് റിക്വയർ ടു ഫൈൻഡ് ദ ഒറിജിനൽ നമ്പർ ഓക്കെ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതായിരുന്നു ദ എലിമെൻറ്റ്സ് ഇൻ ദ റേഞ്ച് ക്യാൻ ഉള്ളി ബി റിലേറ്റഡ് ടു ദി ഒറിജിനൽ എലിമെൻറ്റ് റേഞ്ചിലുള്ള എലിമെൻസിന് മാത്രമേ നമുക്ക് മാത്രമേ എടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ച് പറയാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ റേഞ്ചും കോഡമീനും സെയിമാണ് എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് പിന്നെ ദ വാല്യൂസ് ഓഫ് ഫങ്ഷൻ ഷുഡ് നോട്ട് ബി സെയിം ഫോർ ഡിഫറെൻറ്റ് എക്സ് വാല്യൂസ് എന്നുള്ളതാണ് നമ്മൾ രണ്ടാമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത് കുറച്ച് വാല്യൂസ് മാത്രമേ എടുത്തുള്ളൂ അതായത് മൈനസ് പത്തിനും പത്തിന്ടയ്ക്ക് നമ്മൾ അങ്ങനെ നമ്മളിങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക ആദ്യം കുറച്ച് സംഖ്യ എടുത്തു ഇനി അത് കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് ഒന്ന് എക്സ്ക്വയർ പ്ലസ് വൺ എന്നുള്ള ഫംഗ്ഷനും മറ്റൊന്ന് സിക്സ് എക്സ് പ്ലസും ആ രണ്ടിൻ്റെയും പിന്നെ ഗ്രാഫ് അല്ലെങ്കിൽ ആദ്യ എക്സ്ക്വയർ പ്ലസ് വണ്ണിൻ്റെ ഗ്രാഫ് ഞാൻ ജിയോ ജിബ്രയിൽ വരച്ചു ഇപ്പോൾ നമ്മൾ അതിൻ്റെ ജോമെട്രി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താ ഈ ചുമന്ന നിറത്തിൽ കാണുന്നതാണ് നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന് പറയുന്ന ഫങ്ഷൻ അതിൻ്റെ റേഞ്ച് നമുക്കിപ്പോൾ വളരെ എവിഡൻ്റ് ആണ് വൺ ടു ഇൻഫിനിറ്റി ആണ് അതിൻ്റെ റേഞ്ച് ഡൊമൈൻ നമുക്കറിയാം ആറാണെന്ന് അറിയാം ഇപ്പോൾ തന്നെ നമുക്ക് കണ്ടാലറിയാം ഞാൻ എക്സ് ആക്സിന് പാരലായിട്ടൊരു ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട് ആ ലൈൻ ആ ഗ്രാഫിൽ രണ്ടടത്ത് മീറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോൾ ജോമെട്രിക്കലി പറയുകയാണെങ്കിൽ ഇങ്ങനെ രണ്ടിടത്ത് മീറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ രണ്ട് സ്ഥലത്തും ഫംഗ്ഷൻ്റെ വില സെയിമാണ് പക്ഷേ അതിൻ്റെ ഡൊമൈൻ വില ഇവിടെ വ്യത്യാസമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ക്രീനിൽ കാണുന്നതനു നോക്കുകയാണെങ്കിൽ ടു പോയിൻ്റ് സീറോ സെവൻ ആണ് ഒരു വില മറ്റൊരു വില മൈനസ് ടു പോയിൻറ്റ് സീറോ സെവൻ ആണ് അതിൻ്റെ ഫങ്ഷൻ വിലയോ ഫൈവ് പോയിൻ്റ് ത്രീ അപ്പോൾ സെയിം വിലയാണ് ഫങ്ഷൻ വിലയാണ് പക്ഷേ ഫോർ ഡിഫറെൻ്റ് വാല്യൂസ് ഓഫ് എക്സ് അപ്പോൾ ഇത് ഈ ഫങ്ഷന് ഈ ഒരു പോരായ്മയുണ്ട് അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പറയാൻ കഴിയില്ല അപ്പോൾ ഇത് നമ്മൾ ആ പാരലൈറ്റ് ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാനൊന്ന് മൂവ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ഫങ്ഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് നമ്മൾ തിരിച്ചെഴുത്തൽ നടക്കില്ല അത് ബുദ്ധിമുട്ടാവും ഓക്കെ ഇതിന് നമ്മൾ കുറച്ചും കൂടെ താഴോട്ട് എടുക്കുകയാണെങ്കിൽ റേഞ്ചിന് താഴോട്ട് പോവുകയാണെങ്കിൽ അപ്പം റേഞ്ച് താഴോട്ട് പോയി ഇപ്പോൾ നമുക്ക് കണ്ടാലറിയാൻ എക്സ് വിലയില്ല ഇപ്പോൾ പോയിൻറ്റ് എയ്റ്റ് എന്ന് പറയുന്ന ഫങ്ങ്ഷൻ അല്ലെങ്കിൽ ഒരു വിലയാണ് അവിടെ ഉള്ളത് പക്ഷേ അതെന്തായാലും ആ ഫംഗ്ഷൻ്റെ റേഞ്ചിൽ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ എക്സ് വാല്യൂസും കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ നമുക്ക് കുഴപ്പമില്ലാതെ എഴുതിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു സിക്സ് എക്സ് പ്ലസ് വൺ ഞാൻ ആ സിക്സ് എക്സ് പ്ലസ് വൺ എന്ന് പറയുന്ന ഫങ്ഷൻ ഞാനവിടെ ഇൻപുട്ട് ചെയ്യും സിക്സ് എക്സ് പ്ലസ് ഞാൻ ഒന്ന് എൻ്റർ ചെയ്യുകയാണ് സിക്സ് എക്സ് പ്ലസ് വൺ ഓക്കെ ഇപ്പോൾ നമുക്കറിയാം ഒരു സ്ട്രേറ്റ് ലൈനാണ് സിക്സ് എഫ്ലാകുമ്പോൾ സ്ലോപ്പ് സിക്സ് ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ആണെന്നുള്ള നമുക്കറിയാം ഇപ്പോൾ നമുക്ക് കയറി ഒറ്റ വില മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ ഫൈവ് പോയിൻറ്റ് നയൻ ആണ് ഫംഗ്ഷൻ്റെ വില അതിൻ്റെ ഡൊമെയിൻ വില എന്ന് പറയുന്ന പോയിൻറ്റ് എയ്റ്റ് ടു ആണ് അപ്പോൾ കൃത്യതയുണ്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് പൊതുവായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഈ പൊതുവായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് ലിസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ദെർ ഇസ് ടു പ്രോപ്പർട്ടീസ് ദീസ് പ്രോപ്പർട്ടീസ് ലീഡ് ടു ടു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓഫ് എ ഫംഗ്ഷൻ ആ ക്വാളിറ്റി ഇതാണ് ഒന്നാമത്തെ കാര്യം ഇതാ എ ഫംഗ്ഷൻ എഫ് മാപ്പിംഗ് ഫ്രോം എക്സ് ടു വൈ ഈസ് ഡിഫൈൻഡ് ടു ബി വൺ വൺ ട്യൂ അപ്പോൾ വൺ വണ്ടിൻ്റെ മറ്റൊരു പേര് ഇൻജെക്ട് ചെയ്യും ഇഫ് ദി ഇമേജ് ഓഫ് ഡിസ്റ്റിങ്ഡ് എലിമെൻറ്റ്സ് ഓഫ് എക്സ് അണ്ടർ എഫ് ആർ ഡിസ്റ്റിങ്ഡ് വ്യത്യസ്തമായിട്ടുള്ള എക്സ് എലിമെൻറ്റ്സ് വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷൻ വിലകൾ ഉണ്ടാവും എന്നുള്ള ഞാൻ ഈ ഒരു കാര്യം മറ്റ് ചില ഫങ്ഷൻസും കൂടെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് ഞാനതൊന്ന് ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ചില ഡിഫറെൻ്റായിട്ടുള്ള ഫങ്ഷൻസൊക്കെ ഞാനൊന്ന് കാണിക്കുകയാണ് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന സൈൻ്റെ ഗ്രാഫാണ് സൈൻ്റെ ഗ്രാഫിൽ ഞാൻ ഒരു പിന്നെ ലൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലൈൻ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് മീറ്റ് ചെയ്തു പോകുന്നുണ്ട് നമുക്ക് മനസ്സിലാവും ഒരുപാട് സ്ഥലങ്ങൾ അപ്പോൾ അതിൻ്റെയൊക്കെ റേഞ്ച് നമുക്കറിയാം മൈനസ് വണ്ണിനും വണ്ണിനും ഇടയ്ക്കാണ് ഒരുപാട് സ്ഥലങ്ങൾ മീറ്റ് ചെയ്യും അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ രണ്ട് രണ്ടെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഡ്രാഗ് ചെയ്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻസിൽ ആ ഫങ്ഷൻ മീറ്റ് ചെയ്തു പോകണം അപ്പോൾ ഇത് ഒരു ഫങ് പിന്നെ ഒരു ഫംഗ്ഷൻ വിലയ്ക്ക് ഒരുപാട് ഡൊമൈൻ വിലകളുള്ളതിനൊരു എക്സാമ്പിളാണ് ഞാൻ ആ ഫൈനക്സ് മാറ്റിയിട്ട് ഞാനൊരു ക്യൂബിക് ഫങ്ഷൻ കൊടുക്കുകയാണ് എക്സ് ക്യൂ മൈനസ് ത്രീ എക്സാം അപ്പോൾ നോക്കുകയാണെങ്കിൽ മൂന്നടടുത്ത് മീറ്റ് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ പിന്നെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മൂന്നിടത്ത് മീറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഞാൻ എന്നിട്ടൊരു പിന്നെ ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ വരച്ചു ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ രണ്ടടത്ത് മീറ്റ് ചെയ്ത് പോകുന്നുണ്ട് കുറച്ചും കൂടെ താഴോട്ടൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒരുപാട് സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്തു ഞാനൊന്ന് സൂം ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ അത് വ്യക്തമാവും അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് നാലിടത്ത് മീറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഇവിടെയൊക്കെ നാല് വ്യത്യസ്ത ഡൊമൈൻ വിലകൾക്ക് ഒരു ഫംഗ്ഷൻ വിലയാണ് ഇവിടെ നമുക്ക് കിട്ടിയത് അപ്പോൾ ഇത് രണ്ടല്ല അതിൽ കൂടുതലൊക്കെ വരാം ഇഷ്ടം പോലെ വരാം അനന്തമായിട്ടുള്ള സാധ്യതകൾ അതിനുണ്ട് എന്നുള്ളത് ജിയോജിപ്ര ഫയലിന് നമുക്കത് ആ കാര്യങ്ങൾ വ്യക്തമായി ഒരു കാര്യം നമുക്ക് പറയും ഇപ്പോൾ രണ്ട് വ്യത്യസ്ത അപ്പം ഇതിന് ഇത് നമ്മളെപ്പോഴും ഒരു പിന്നെ വൺ വൺ ആണ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ അതിനകത്ത് ജോമെട്രി അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ജോമെട്രിയുടെ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഫങ്ഷൻ്റെ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് മീറ്റ് ചെയ്ത് പോകുന്നുണ്ട് ബൈ എ ലൈൻ എക്സി പാരൽ ടു എക്സാക്സ് അങ്ങനെ ഒരു ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് മീറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മളത് വൺ വൺ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴും നമ്മൾ ജോമെറ്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല അതിന് ഓൾജി ബ്രേക്കിൽ നമുക്ക് ചെയ്യേണ്ട ചില സന്ദർഭങ്ങൾ വരും ഓൾജി ബ്രേക്കിൽ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഉദാഹരണത്തിന് രണ്ട് ഫംഗ്ഷൻസിൻ്റെ വില രണ്ട് വ്യത്യസ്ത എക്സ് എക്സ് വാല്യൂസിൻ്റെ ഫംഗ്ഷൻസിൻ്റെ വില സെയിം ആണ് എന്ന് വിചാരിക്കുക അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ് വിലകളും സെയിം ആയിരിക്കും ദാറ്റ് മീൻസ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ഈയൊരു പ്രോപ്പർട്ടി ഈ ഒരു പിന്നെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഇതൊക്കെ ക്ലാസ് മുറികളിൽ അല്ലെങ്കിൽ പിന്നെ പരീക്ഷാ ഹാളിലോ അല്ലെങ്കിൽ നമ്മൾ പുസ്തകത്തിലൊക്കെ നമ്മൾ അത് വൺ വൺ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രോസസ്സ് ഇങ്ങനെയാണ് ഓക്കെ ഇനി അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫങ്ഷൻസ് നമ്മളിവിടെ കണ്ടു ക്യൂബിക് ഫങ്ഷൻ കണ്ടു സൈൻ ഫങ്ഷൻ കണ്ടു അതുപോലെ പിന്നെ ഒരു ഫോർത്ത് ഡിഗ്രി ഫംഗ്ഷൻ ഉണ്ട് ഇതൊക്കെ നമ്മൾ ഒരു ഫംഗ്ഷൻ വിലക്ക് ഒരുപാട് ഡിഫറെൻറ്റ് എക്സ് വിലകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അത്രമുള്ള ഫംഗ്ഷൻ നമ്മൾ പറയുന്നത് മിനി വൺ ഫംഗ്ഷൻസ് അപ്പോൾ ഒരു ഫംഗ്ഷൻ വൺ വൺ അല്ലാത്തതൊക്കെ മിനി വൺ ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് രണ്ടാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എ ഫങ്ഷൻ എഫ് മാപ്പിംഗ് ഫ്രം എക്സ് ടു വൈ സെറ്റ് മറ്റൊരു സബ്ജെക്റ്റീവ് എന്നാണ് ഇഫ് എവ്രി എലിമെൻറ്റ് ഓഫ് വൈ ഈസ് എ ഇമേജ് ഓഫ് സം എലിമെൻറ്റ് ഓഫ് എക്സ് അണ്ടർ എഫ് ദാറ്റ് ഈസ് ഫോർ എവ്രി വൈ എലിമെൻറ്റ് ഓഫ് വൈ ദർ എക്സിസ്റ്റ് ആൻഡ് എലിമെൻറ്റ് എക്സ് ഇൻ എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഈ ഒരു കാര്യമാണ് നമ്മൾ ഓൾജിബ്രേക്കിലി ഓൺ ടു ആണെന്ന് തെളിയിക്കുമ്പോൾ ചെയ്യുന്നത് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ ഒരു എളുപ്പത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു ഫംഗ്ഷൻ്റെ റേഞ്ചും അതിൻ്റെ കോഡൊമെയിനും സെയിം ആണെങ്കിൽ നമ്മൾ പറയും ആ ഫങ്ഷൻ പിന്നെ ഓൺ ടു ആണെന്ന് പറയും ഓക്കെ അപ്പോൾ ഒരു ഫംഗ്ഷൻ ഈ രണ്ട് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അപ്പോൾ അതായത് വൺ വൺ ആകുക അതുപോലെ ഓൺ ടു ആവുകയാണെങ്കിൽ നമ്മൾ അത്തരം ഫംഗ്ഷനെ പറയുന്ന പേരാണ് ബൈജക്റ്റീവ് എ ഫംഗ്ഷൻ എഫ് മാപ്പിംഗ് ഫ്രം എക്സ് ടു വൈ ഈ സെറ്റ് ടു ബി ബൈജക്റ്റീവ് ഇഫ് എഫ് ഈസ് ബോത്ത് വൺ വൺ ആൻഡ് ഓൺ ടു അപ്പോൾ ഈ വൺ വൺ ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷൻ മാത്രമേ എന്ത് പറയാൻ പറ്റുകയുള്ളൂ നമ്മൾ തിരിച്ച് ഇൻവെർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിക്സ് എക്സ് പ്ലസ് വൺ അതിന് തിരിച്ചെഴുതാൻ പറ്റുന്നൊരു ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ബൈ സിക്സ് എന്ന് പറഞ്ഞതുപോലെ തിരിച്ച് പറയാൻ കഴിയണമെങ്കിൽ അതിന് ഈ പറയുന്ന രണ്ട് ക്വാളിറ്റീസ് ഉണ്ടാവണം ഒന്നത് വൺ വൺ ആകണം ണം അപ്പോൾ അങ്ങനെ വരുന്ന ഫങ്ഷൻ ബൈജക്റ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ബൈജക്റ്റീവ് എന്നുള്ള ആശയം നമ്മളൊരു ആരോ ഡയഗ്രാമിലൂടെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നത് ആരോ ഡയഗ്രാം ഒരു ഫംഗ്ഷൻ്റെ ആരോ ഡയഗ്രാം കുറച്ചും കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അത് കാണുമ്പോൾ ഓക്കെ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു ഫംഗ്ഷൻ്റെ ആരോ ഡയഗ്രാം അപ്പോൾ അതിൽ എ യിൽ നിന്ന് ബിയിലേക്കുള്ളൊരു ഫംഗ്ഷൻ അതിൻ്റെ പേര് എഫ് എന്നാണ് ആ ഫംഗ്ഷൻ്റെ എയിലുള്ള എലിമെൻസ് എന്ന് പറഞ്ഞാൽ വൺ ടു ആണ് ബിയിലുള്ള എലിമെൻറ്റ്സ് എ ബി സി ഡി എന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഫങ്ഷൻ വൺ വൺ ആണോ ഓൺ ടു ആണോ നോക്കാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം രണ്ടാമത്തെ സെറ്റിൽ നാലെലിമെന്റ്സ് ഉണ്ട് പക്ഷേ റേഞ്ചിൽ മൂന്ന് എലിമെന്റ്സേ ഉള്ളൂ എ ബി സിയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല എന്ന് പറയാം അതുപോലെ എല്ലാ എക്സ് എലിമെൻസ് വൺ ടു ത്രീ എന്ന് പറഞ്ഞ കൃത്യമായിട്ട് കൃത്യമായിട്ടവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എ ബി സി എന്ന് പറയുന്ന മൂന്ന് എലിമെൻറ്റേക്കിലാണ് മാപ്പ് ചെയ്തിരിക്കുന്നത് സോ അത് വൺ വണ് ആകും അങ്ങനെയാണെങ്കിൽ ഇതൊരു ഓൺ ടൂ അല്ലാത്തതും വൺ വൺ ആയിട്ടുള്ളൊരു ഫങ്ഷനാണ് ഞാൻ വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു എലിമെൻറ്റ് എന്ന് ഉള്ളത് സെറ്റിലുള്ള ഡി ആണ് ഞാൻ അതിനെ അടുത്ത് അവിടെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൺ ടൂ ആവുകയും ചെയ്യും ഇതൊരു ബൈജക്റ്റീവ് ഫങ്ഷനായി മാറുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് ഇത് കാണാൻ പറ്റും അപ്പോൾ ബൈജക്റ്റീവ് ആകുമ്പോൾ ഇതൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ബൈജക്റ്റീവ് ആകുമ്പോൾ ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട് കാരണം ആദ്യത്തെ ഫംഗ്ഷൻ്റെ ആദ്യത്തെ സെറ്റിലുള്ള എലിമെൻറ്റ്സിൻ്റെ എണ്ണവും രണ്ടാമത്തെ സെറ്റിലുള്ള എലിമെൻറ്റ്സും ഇവിടെ സെയിം സെയിമാണ് രണ്ടിലും ആണ് അപ്പോൾ ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആകുമ്പോൾ എയിലുള്ള എലിമെൻസിൻ്റെ എണ്ണവും ബിയിലുള്ള എലിമെൻസിൻ്റെ എണ്ണവും തുല്യമാകും ഇപ്പോൾ ഞാൻ ഒരു ഫോർ എന്ന് പറയുന്ന ഒരു സംഖ്യ ഞാൻ ഇങ്ങോട്ട് വെച്ചു ആദ്യത്തെ സെറ്റിലേക്ക് വെച്ചു എന്നിട്ട് ഞാനൊരു പിന്നെ മാപ്പിംഗ് എടുക്കുകയാണ് അത് ഫോറിൽ നിന്നും ബിയിലേക്കാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വണ്ണിൻ്റെ ഇമേജ് ബി ആണ് അതുപോലെ ഫോറിൻ്റെ ഇമേജും ബി ആണ് എന്ന് പറഞ്ഞാൽ ഇതൊരു മെനി വൺ ഫംഗ്ഷനായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ കാണുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് അത് ഓൺ ടു ആണ് പക്ഷേ ഇറ്റ്സ് എ മിനി വൺ ഫംഗ്ഷൻ കാരണം ഇതിന് ഒരേ സമയത്ത് വണ്ണിനും ബി എന്നുള്ള ഇമേജും ഉണ്ട് അതുപോലെ ഫോറിനും ബി എന്നുള്ള ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒരു മിനി വൺ ഫംഗ്ഷനാണ് വേണമെങ്കിൽ ഞാനിതൊന്ന് മാറ്റിയിട്ട് ഇവിടെ ഒരു പുതിയതായിട്ടൊരു എലിമെൻ്റ് ഞാൻ അവിടെ ചേർക്കുകയാണ് ഇ എന്ന് ഡി എന്ന് പറയുന്ന ഒരു എലിമെൻ്റ് ഞാൻ ഇവിടെ ചേർത്തിട്ട് ഞാൻ അതിൻ്റെ മാപ്പിംഗ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരുന്നെങ്കിൽ ഫോറിൽ നിന്നും അത് ഡിയിലേക്കാണെങ്കിൽ ഇപ്പോൾ ഇത് വൺ വൺ ആകുകയും ഓൺ ടു ആകുകയും ചെയ്യും ബൈജക്റ്റീവ് ആകുകയും ചെയ്യും അപ്പം നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആകുമ്പോൾ എയിലുള്ള എലിമെൻറ്റ്സിൻ്റെ എണ്ണവും ബിയിലുള്ള എലിമെൻസിൻ്റെ എണ്ണവും സെയിം ആകും ഓക്കെ അപ്പോൾ തൽക്കാലം നമുക്ക് പുതിയ രണ്ട് ആശയങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് വൺ വൺ എന്നുള്ളൊരു ആശയം അതുപോലെ വൺ ടു എന്നുള്ള ആശയം അതിൻ്റെ ജോമെട്രിക്കൽ ആയിട്ട് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് വൺ വൺ ആണോ വൺ ടു ആണോ എന്നൊക്കെ നമ്മൾ പറയുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുക എന്നാൽ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഞാനൊരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തന്നു വിടുകയാണ് അതിതാണ് വിച്ച് ഓഫ് എ ഫോളോയിങ് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ആർ ആർ ബൈജക്റ്റീവ് ഒരു മൂന്ന് ചോദ്യങ്ങളാണുള്ളത് എഫ് ഒഫ് എക്സിയിൽ മോഡ് എക്സ് അതുപോലെ എഫ് ഒഫ് എക്സിയിൽ ഗ്രേറ്റസ് ഇൻഡീജർ എക്സ് എഫ് ഒഫ് എക്സിൽ എക്സ് ക്യൂബ് അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞ അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് മാത്രമാണ് തന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ഉണ്ട് അത് മാത്രമാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഒരു ജോമെട്രി നമുക്ക് അറിയാം ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഇതിൻ്റെ ഗ്രാഫൊക്കെ പഠിച്ച് മനസ്സിലാക്കിയാണ് നമ്മൾ ഇത് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ജോമെട്രിക്കൽ ആസ്പെക്റ്റ് നോക്കിയിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ കൂടുതൽ ഡിസ്കഷൻസും അതിൻ്റെ തുടർന്നുള്ള മറ്റ് വിശദീകരണങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം തൽക്കാലം നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം ഓക്കെ താങ്ക്